ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് പച്ചമുന്തിരി കൊണ്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് വീട്ടിൽ കുറച്ച് മുന്തിരി വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നോക്കിയപ്പോൾ അത് കുരുള്ള മുന്തിരിയാണ് അപ്പം കുട്ടിയൊക്കെ ഒന്നും ഇഷ്ടമായില്ല അവരും കഴിക്കണില്ല അപ്പം ഞാൻ വിചാരിച്ച അതിനെക്കൊണ്ട് ഒരു പുഡിങ് ഉണ്ടാക്കാന്ന് കുരുല്ലാത്ത മുന്തിരി കൊണ്ട് ഉണ്ടാക്കും ഈ പുഡിങ്ങ് ഞാൻ പിന്നെ അതുകൊണ്ട് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ അപ്പം എന്തായാലും നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം ഇന്ന് ഞാൻ ഈ ഒരു പച്ചമുന്തിരി കൊണ്ടാണ് ഈ പുഡിങ് ഉണ്ടാക്കുന്നത് അതൊരു കുരുള്ള മുന്തിരിയാണ് കേട്ടോ വീട്ടിൽ അനിയത്തി വന്ന സമയത്ത് കൊണ്ടുവന്നതാണ് അപ്പൊ ഇതിന് കുറച്ച് മധുരം കുറവാണ് മാത്രമല്ല കുരുവുള്ളതുകൊണ്ട് കുട്ടികൾക്കൊന്നും ഇഷ്ടമായില്ല അങ്ങനെയാണ് ഞാൻ ഇതുകൊണ്ട് പുഡിങ് ഉണ്ടാക്കാൻ വിചാരിക്കണത് ഇതിലേക്ക് വേണ്ടത് ഒരു പത്ത് ഗ്രാം ചൈനാഗ്രാസ് ആണ് പത്ത് ഗ്രാം ചൈനാഗ്രാസിന്റെ ഈ ഒരു പാക്കറ്റിന് നാൽപ്പത്തേഴ് റുപ്പ്യാണ് വില ബേക്കേഴ്സിന്റെ ചൈനാഗ്രാസിന് പിന്നെ ഞാൻ കസ്കസ് എടുത്തിട്ടുണ്ട് നമ്മൾ വെള്ളത്തിലൊക്കെ വെള്ളം കലക്കുമ്പോൾ പിസ്ത മിൽക്കും ബദാം മിൽക്കും ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇടുന്ന കസ്കസ് ആണ് ഉള്ളത് അത് ഞാൻ കുറച്ച് എടുത്തണം ഇത് കുറച്ച് എടുത്താൽ മതി ഏകദേശം ഒരു സ്പൂണോ ഒരു സ്പൂണോ ഒക്കെ എടുത്തിട്ട് കുതിർത്താൻ വേണ്ടിയിട്ട് വെക്കും കേട്ടോ ആദ്യം ഞാൻ ഈ മുന്തിരി നന്നായിട്ട് ഒന്ന് കഴുകി കഴുകിയെടുക്കുന്നുണ്ട് നല്ലോണം കഴുകി കഴുകിയെടുത്തതിന് ശേഷം ഇത് ഉപയോഗിക്കാവുകയാ മുന്തിരി ആവുമ്പോൾ പ്രത്യേകിച്ചും ഇതിനുമുള്ള മരുന്നൊക്കെ അടിച്ചിട്ടുണ്ടാവും അതൊക്കെ പോകാൻ വേണ്ടി നല്ലോണം കഴുകി കഴുകിയെടുത്ത് ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള കുരുമൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം അത് അത്യാവശ്യം വലിയൊരു മുന്തിരി കൊണ്ട് കുരു കളയാനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല കത്തി കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ നടുുകയെ കയറിയാൽ കുരു സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും അപ്പം ഞാൻ ഈ മുന്തിരിൻ്റെ കുരു ഒക്കെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഞാൻ ഈ മുന്തിരിയിലെ കുരു ഒക്കെ കളഞ്ഞെടുത്തത് അതുപോലെ തന്നെ ഏകദേശം ഒരു സ്പൂണിൻ്റെ അടുത്ത് കസ്കസ് കുതിർത്താൻ വേണ്ടിയിട്ടും വെച്ചു അടുത്തതായിട്ട് നമുക്ക് ചൈനാഗ്രാസ് മെൽറ്റ് ചെയ്ത് തീർക്കണം അപ്പം ഞാനിപ്പോൾ ഒരു പത്ത് ഗ്രാം ചൈന ഗ്രാസ് ആണ് എടുത്തിട്ടുള്ളത് അപ്പം ചൈന ഗ്രാസ് ഇതുവരെ കാണാത്തവർക്ക് വേണ്ടിയിട്ട് പറയാണ് ഇത് ഏകദേശം ഒരു പ്ലാസ്റ്റിക് പോലെ ഒക്കെയാണ് തോന്നുക ശരിക്കും ഇത് പ്ലാസ്റ്റിക് ഒന്നും അല്ല കേട്ടോ അപ്പം ഞാനിത് ആദ്യം ഒന്ന് മെൽറ്റ് ചെയ്യിക്കാൻ പോകുക അതിൻ്റെ മുന്നേ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കേണ്ടത് ഇനി നമുക്കിത് ഫ്ലെയിമിൽ വെച്ച് മെൽറ്റ് ആക്കി എടുക്കണം അതിനായിട്ട് ഇതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഏകദേശം ഒരു അഞ്ഞൂറ് അഞ്ഞൂറ് ml എൽ ൻ്റെ അടുത്ത് അര ലിറ്ററിൻ്റെ അടുത്ത് വെള്ളം ഒഴിച്ചാണ് ഇനി ഇത് ഫ്ലെയിമിൽ വെച്ച് മെൽറ്റ് ആക്കിയെടുക്കുക അപ്പം ഞാൻ ഈ കുരു അളഞ്ഞ് വെച്ചിട്ടുള്ള മുന്തിരി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാൻ പോവാണ് ട്ടോ നല്ല ആക്കിയിട്ട് വേണം അരയ്ക്കാൻ അപ്പോൾ അതാണ് നല്ല ആക്കി എടുത്തേ ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം അപ്പം നല്ല അത്യാവശ്യം മധുരമുള്ള മുന്തിരി ആണെങ്കിൽ അതിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഇത് കുറച്ച് മധുരം കുറഞ്ഞ മുന്തിരിയാണ് കൊണ്ട് തന്നെ ഒരു അര അരക്കപ്പ് പഞ്ചസാര ഇട്ടുകൊടുക്കേണ്ടത് ഏകദേശം എട്ട് ടേബിൾ സ്പൂൺ എട്ട് ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ അര ടേ അരക്കപ്പ് പഞ്ചസാര അത് ഇട്ട് കൊടുത്തേ എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം എന്താ അപ്പോൾ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തേണ് ഇനി ഞാനിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇപ്പോൾ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് കണ്ടാലും അറിയാം പച്ച മുന്തിരി ആണെങ്കിലും ഇതിൻ്റെ കളർ ആ പച്ച എന്നുള്ള നേച്ചർ എന്നൊക്കെ കിട്ടണേ അപ്പോൾ ആ ഒരു പച്ച കളർ കിട്ടാൻ വേണ്ടിയിട്ട് അതായത് ഫോട്ടോ എടുക്കുമ്പോൾ കുറച്ചൊരു ഭംഗിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് പച്ച കളറുള്ള ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ അതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഞാൻ പിന്നെ ഫോട്ടോ ഒക്കെ ഒരു ഭംഗി കിട്ടാൻ വേണ്ടി മാത്രം ചേർക്കണം കേട്ടോ അപ്പോൾ മാജിക് റെഡിൻ്റെ ഫുഡ് കളറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ജെൽ കളറാണ് നിങ്ങളുടെ ഒരു ലിക്വിഡ് കളറാണല്ലോച്ചാൽ ലിക്വിഡ് കളർ ചേർക്കുക എന്തായാലും പച്ച കളർ ചേർത്ത് നന്നായിട്ടൊന്നേ മിക്സ് ചെയ്യുന്നുണ്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള കസ്കസുകൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മളീ ഒഴിച്ച കസ്കസ് അങ്ങനെ പുഡിങ്ങിൽ കാണുന്നില്ല പക്ഷെ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സ്ട്രോബറി ഇതുപോലെ അങ്ങനെ മുറിച്ച് വെച്ചാണ് കേട്ടോ നിങ്ങൾക്ക് സ്ട്രോബറി തന്നെ എടുക്കണം ഏത് ഫ്രൂട്ട് വേണമെങ്കിലും എടുക്കാട്ടോ ഡെക്കറേറ്റ് ചെയ്യാൻ ഇപ്പോൾ എന്തായാലും നമ്മളെ ചൈനഗ്രാസ് ഞാൻ നല്ലവണ്ണം മെൽറ്റ് ചെയ്ത് ചെയ്തെടുത്തത് ഇനി ഈ മെൽറ്റ് ചെയ്ത ഈ ചൈനാഗ്രാസിലേക്ക് നമ്മൾ നേരത്തെ ഈ അടിച്ച് വെച്ചിട്ടുള്ള മുന്തിരി അതുകൂടെ ഒഴിച്ചു കൊടുത്ത് മുന്നിട്ട് നല്ലോണം എന്നേ ഇളക്കി കൊടുക്കുക ഇപ്പം നമ്മളെ ഫുഡിങ്ങിന് വേണ്ട സാധനങ്ങളൊക്കെ സെറ്റായിണ് ഇനി നമുക്കിതൊന്ന് സെറ്റാക്കി എടുക്കുകയാണ് വേണ്ടോ അപ്പം ഞാൻ ഒരു ഫുഡിങ് ട്രൈ എടുത്തേണ് എന്നിട്ട് ആദ്യം ഈ സ്ട്രോബെറി എന്നിതിൽ സെറ്റാക്കി വെക്കണുണ്ട് എന്നിട്ട് ശേഷമാണ് കേട്ടോ പുഡിങ്ങിൻ്റെ മിക്സ് ഒഴിക്കുക അപ്പോൾ സ്ട്രോബെറി ഫുഡിങ് ട്രേൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഫിക്സ് ചെയ്തു കൊടുക്കട്ടെ കേട്ടോ വെറുതെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി അപ്പം അതെ സൈഡ്സിലൊക്കെ ഈ ഒരു സ്ട്രോബറി ഇങ്ങനെ വെച്ചു കൊടുത്തണേ ഇനി ഇതിലേക്ക് നമ്മുടെ ഫുഡിംഗ് മിക്സ് ഒഴിച്ചു കൊടുക്കാം പിന്നെ സൈഡിൽ ഇങ്ങനെ സ്ട്രോബറി വെക്കണം നിർബന്ധമൊന്നും ഇല്ല കേട്ടോ മുന്തിരിൻ്റെ ഈ ഒരു മിക്സ് മാത്രം ഒഴിച്ചു കൊടുത്താലും മതി പിന്നെ കാണാനൊരു ഭംഗി ഉണ്ടാവും നമ്മൾ സൈഡിൽ ഇങ്ങനെ സ്ട്രോബറി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫ്രൂട്ടൊക്കെ ഒന്നിങ്ങനെ വെച്ച് കൊടുത്താല് ഇനി ഇതില് നിന്ന് കുറേശ്ശെ കുറേശ്ശായിട്ട് എടുത്ത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഒന്നാകെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ വെച്ച സ്ട്രോബെറിയൊക്കെ അങ്ങനെ ഇറങ്ങി പോവും ഒരു കയ്യിൽ ഉപയോഗിച്ച് കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണ്ടേ ഒഴിച്ചതിന് ശേഷം ഇതിൻ്റെ മോളിതുപോലെ അങ്ങനെ ബബിൾസ് ഉണ്ടെങ്കിൽ ഒരു സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും ഒന്ന് ഉപയോഗിച്ച് ഇങ്ങനെ പൊട്ടിച്ചു കൊടുക്കുക ഇനി ഇത് ഞാൻ നല്ലവണ്ണം ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് സെറ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ ഫ്രിഡ്ജിൽ വെക്കണം എന്നില്ല പുറത്ത് വെച്ചാലും മതി എന്നാലും നമുക്ക് ആയി കിട്ടും പിന്നെ കുറച്ചുകൂടെ എളുപ്പത്തിൽ നല്ല തണുപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നത്. ഇപ്പോൾ അത് ഫ്രിഡ്ജിലൊക്കെ വെച്ച് സെറ്റ് ആക്കി എടുത്തേ ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ചുകൂടി ഒരു ഭംഗി കൂട്ടാൻ വേണ്ടിട്ട് നടുവിൽ ഇതുപോലെ ഇങ്ങനെ സ്ട്രോബെറി വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അത്രയുള്ള പരിപാടി നമ്മളെ മുന്തിരി പുഡിങ് ഇവിടെ റെഡി ആയിണ് ഇനി നമുക്ക് നമ്മളെ ഈ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ ഈ പുഡിങ്ങിന് ചെറിയൊരു പുളിപ്പും പിന്നെ അത്യാവശ്യം നല്ല മധുരം അതാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റ് അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും അപ്പോൾ മുന്തിരി ആണെങ്കിൽ നിങ്ങൾക്ക് മുന്തിരി കൊണ്ട് ഇതുപോലെ പുഡിങ്ങൊക്കെ ഉണ്ടാക്കി നോക്കാം അപ്പോൾ അതാണ് ഞാനത് കട്ട് ചെയ്തെടുത്തേ ഇനി നമുക്ക് മെല്ലൊന്നിങ്ങനെ അടർത്തി എടുക്കാം അപ്പോൾ എല്ലാവർക്കും ഈ ഫുഡിൻ്റെ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കണേ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സ് ആൻഡ് ഒക്കെ മറക്കാതെ ഷെയർ ചെയ്യാട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നല്ല വീഡിയോസ് ഞങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ ഒരു ബെലൈക്കൺ വരും അതിൽ ഓൾ പ്രസ് ചെയ്യാം കേട്ടോ എന്നാൽ മാത്രമേ ഞാൻ ഇന്ന് റെസിപ്പീസിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ